മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്യൂ, ആസ്വദിക്കൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നമസ്കാരം, സ്ക്രൂ ടിവിയിൽ നിന്നും നീരജ് പാലക്കാരനാണ് കേട്ടോ സംസാരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അത്യന്തം വിഷമത്തോടെയും സങ്കടത്തോടെയുമാണ് ഇവിടെ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഒരു നല്ലൊരു നടിയും അതുപോലെ തന്നെ സിനിമാ മോഹിയും നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വെടിവെച്ചാങ്കോവിൽ വിലാസിനി എന്ന യുവതിയെ കാണാനില്ല. വലിയൊരു തിരോധാനം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സത്യത്തിൽ മരണപ്പെട്ടു എന്ന് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു. എങ്കിലും എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്നാണെന്നറിയാമോ? ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള നാട്ടുകാരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നേ. സത്യം പറഞ്ഞാൽ ഉമ്മാരെ ഞാൻ നാട്ടുകാരെന്ന് വിളിക്കത്തില്ല. പട്ടികൾ, തെണ്ടികൾ, ചെറ്റകൾ, നാറികൾ. പറയൂ, എന്താ പറഞ്ഞേ? നിങ്ങൾ തന്നെയാ പറഞ്ഞേ? എവിടെയായിരുന്നു നീയൊക്കെ? അല്ല, നിങ്ങൾ അറിയാം, നിങ്ങൾ മനസ്സിലായില്ല. മനസ്സിലായില്ല, ഞാനിവിടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വന്നാളാ. ആഹാ, ഞാനിവിടുന്ന് വിലാസിനെ കടം പേടിച്ച് അണ്ണാച്ചിമാരാണ് ചീത്ത വിളിക്കാൻ വന്നിരിക്കുവാണ്. വേണ്ട, കിടന്നു. നിങ്ങളുടെ പേരെന്തോ? സത്യത്തെ അത് പറ. എന്റെ പേര് നീരജ് പാലക്കാരൻ. ഏത് സമയത്തില്ല വർക്ക് ചെയ്യുന്നത്? വിലാസിനി ചേച്ചി മരിച്ചപ്പോ ഈ ലോക്കൽ ചാനൽ മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ. വേറെ നല്ല ചാനലൊന്നും ഇല്ലായിരുന്നോ? ലോക്കൽ ഒന്നുമല്ല, ഒന്നാം ഇന്റർനാഷണൽ ലെവലിലുള്ള. ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ ഇന്റർനാഷണൽ ആണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഇന്റർനാഷണൽ ആണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഒരു തിരി ഉണ്ടല്ലോ, ഒരുപാട് തെറി കേട്ടിട്ടുണ്ട്. ആശാരി പോക്കോ, മാവച്ചോളം ഞാൻ ഇവനെ വിളിച്ചോളാം. സോറി മാഡം, നീ ഇന്റർനാഷണൽ തന്നെ. എനിക്ക് മനസ്സിലായി, മനസ്സിലായി. ഏതായാലും താങ്കൾ ഈ നാട്ടുകാരനാണല്ലോ, കാര്യങ്ങളൊക്കെ ചോദിക്കാനോ? നമ്മുടെ ഈ വെടിവെച്ചാങ്കോവിൽ വിലാസിനിയുടെ മിസ്സിംഗിനെ കുറിച്ച് എന്നാ പറയാനുള്ള? കിടുക്കന. പക്ഷെ എനിക്ക് കിട്ടില്ല. കൊക്കോത്തമായി കൊടുത്തിട്ടുണ്ട്, പിന്നെ മാത്തു കൂട്ടി കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മിസ്സിംഗിന്റെ കാര്യമല്ലേ പറഞ്ഞത്? അത് കിസ്സിംഗ്. ഞാൻ ചോദിച്ച മിസ്സിംഗ് തിരോധാനത്തെ കുറിച്ച് എന്നാ പറയാം? അയ്യോ, കണ്ടില്ല, അത് പറഞ്ഞപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സങ്കടം അണപൊട്ടി കണ്ണുനീരായി വമിക്കുക. സങ്കടം കണ്ണുനീര് അങ്ങനെ വരുന്നതല്ല. സ്കൂളിൽ വിട്ടപ്പോ പഠിക്കണ പറഞ്ഞല്ലെങ്കിൽ അർത്ഥം മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലോ. തിരോധാനം എന്ന് പറഞ്ഞാൽ കാണാനില്ല, അതിനെ കുറിച്ചാ ചോദിച്ചത്. കാണാനില്ല? അയ്യോ, വിലാസിനി ചേച്ചിയുടെ ഓർമ്മകളല്ലയോ ഇവിടെ കിടക്കുന്നത്? സാധാരണ ഓർമ്മകളൊക്കെ തളം കെട്ടി കിടക്കുന്ന ഇവിടെ അല്ലെ? ഇവിടെ ഇത് ഇവിടെ കിടക്കുന്ന ഒരു ഓർമ്മ. വിലാസിനി ചേച്ചിയുടെ ആത്മാവായതറിയാവോ? അപ്പൊ ഈ പാവാട ചിരട് വെച്ചിട്ടായിരിക്കും ബാക്കി കർമ്മങ്ങളൊക്കെ നടത്താൻ. ഇത് അഴിയുന്ന അഴിഞ്ഞു വീഴുന്ന നോക്കി ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെന്ന് അറിയാവോ? തെളിവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം 7 ദിവസം മുന്നേ കാണാതെ പോയി വിലാസിനിയെ ഇദ്ദേഹം ഇന്നലെ കണ്ടു എന്നാണ് പറയുന്നത്. ഉടനെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഒരു ഓളത്തിന് പറഞ്ഞാണേ വലിപ്പിക്കല്ലേ. പിന്നെ താങ്കൾ ഈ നാട്ടുകാരനാണല്ലോ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വിലാസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഓർത്തെടുക്കണം. ആ, അത് ഓർത്തെടുത്ത് പറഞ്ഞാൽ മതി. അതല്ലേ, ഈ തോർത്തെടുക്കണം. എന്നാ തോർത്തെടുത്തിട്ട് പറ ഞാൻ ഈ മഴ തെളിഞ്ഞ് ഒരു പ്രാവശ്യം വിലാസിനി ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴേ വിലാസിനി ചേച്ചി എന്നെ ചേർത്ത് നിർത്തി ഈ തോർത്ത് കൊണ്ടാണേ തോർത്തിരുത്തത്. നാലടി നടന്ന ആറുകളെ വീട്ടിൽ ചെന്നു, എന്നിട്ട് 2.5 കിലോമീറ്റർ റോഡ് വഴി ചെന്നിട്ട് തോർത്തിലെങ്കിൽ അതെന്തോ മഴയാണ്. ഇതൊന്നും സത്യമല്ല. എന്റെ സ്നേഹമായിരുന്നു സ്നേഹം. വിലാസിനി ചേച്ചി എല്ലാ വ്യാഴാഴ്ച ചന്തയ്ക്ക് പോകും. ഞാനാണെന്നുണ്ടെങ്കിൽ വിലാസിനി ചേച്ചി ചന്തയ്ക്ക് നടന്നു പോകണ്ട, ഞാൻ എന്റെ ബൈക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഊട് വഴിയെ ഞാൻ ബൈക്കെ കൊണ്ടുപോകുമായിരുന്നേ. അപ്പുറത്ത് കണ്ണാടി പോലത്തെ റോഡ് കിടക്കുമ്പോ ഇവൻ ഈ പഞ്ചായത്ത് റോഡ് കൂടെ ഊട് വഴി കൂടെ ഒക്കെ വിലാസിനി ചേച്ചിയെ കൊണ്ടുപോയത് എന്തിനായിരുന്നു? നാട്ടുകാർക്ക് മൊത്തം അറിയാവേ. ആ, പത്തലിനായി ഇവിടെ അടുക്കിട്ടിരുന്നു. അതൊന്നും അല്ല സംഭവം. ഈ വിലാസിനി ചേച്ചി ഞാനിത് ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയാണ്, എടാ നാട്ടുകാരൊക്കെ എന്നെ കുറിച്ച് മോശമായിട്ട് പറയുന്നതാ, മോശമായിട്ട് പറയുന്നതാന്ന് പറഞ്ഞു. ആ സമയത്ത് ആശ്വസിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. ഈ നാറി ഞായറാഴ്ച വൈകിട്ട് ആശ്വസിപ്പിക്കാൻ തന്നെ വ്യാഴാഴ്ച വെളുപ്പാക്കാലത്ത് ഇറങ്ങി പോയത്. ചൊവ്വ ബുധൻ വ്യാഴം 5 ദിവസം പഞ്ചവത്സര പദ്ധതി. ഇവന്റെ സത്യസ്നേഹം ഒന്നും സത്യമല്ല. വിലാസിനി ചേച്ചിക്കൊണ്ടല്ലോ പൈസ ആയിക്ക് അത്യാവശ്യം വന്നപ്പം 1 ദിവസം കൊണ്ട് 4 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്തോലാണ്. ഇവന്റെ അച്ഛൻ കഴിഞ്ഞ ആഴ്ചയെ സ്കാൻ ചെയ്യാൻ പോയപ്പോ ഒരു കിഡ്നി കാണല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി കിഡ്നി വിറ്റ കാശ് എങ്ങോട്ടാ പോയത്. 5 ലക്ഷം കിട്ടും. നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നാട്ടിൽ പാട്ടാകുവേ. അങ്ങനെ നമുക്ക് പോകാം. അങ്ങനെ ഇരുണ്ട കാട് ആന ചിഹ്നം വിളിക്കും കാട്. അവിടുന്ന് സടകുടഞ്ഞ് സിംഹരാജൻ വരുന്നു അഗർജനം കേട്ടോ. സിംഹരാജൻ വരുന്നു അഗർജനം കേട്ടോ. നമസ്കാരം. 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 അതെ, താങ്കൾ ആരാണ്?
അരോചക അശോകൻ വളരെ അടുത്ത ഒരാളാണെന്ന് തോന്നുന്നു. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഇത് കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? വരൂ, ക്യാമറയ്ക്ക് മുന്നിലേക്ക്. കൊച്ചിലെ എന്റെ മാമ എനിക്ക് ചോളം വച്ചോണ്ട് വരുമായിരുന്നു. ഇതുപോലെ എനിക്ക് തരുമോ? പിന്നെ ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? എന്റെ കളി കൂട്ടുകാരിയായിരുന്നു വിലാസ്. അതറിയാം, ബാക്കി എന്റെ വീട് ബാലചാരത്ത് അവളെ വീട് വെടിവെച്ചാൻ കോവില്ല. എന്റെ വീട് ബാലചാരത്ത് അവളെ വീട് വെടിവെച്ചാൻ കോവില്ല. ഞാൻ ബാല, അവള് വെടി വെച്ചാൻ കോവില്. അതുപോലെ ഈ വിലാസിനിയുടെ ഈ പഠിക്കുന്ന സമയത്ത് അധ്യയന വർഷങ്ങളിലൊക്കെ എങ്ങനെ? അപ്പൊ നല്ല പഠിക്കാൻ നല്ല മിടുക്കിയാണ് അവള്. എനിക്ക് കിട്ടണ മാർക്ക് 1, 2, പക്ഷെ അവക്ക് അങ്ങനെയല്ല, 3.5 മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. 3.5 മാർക്ക് IAS ന് വരെ പ്രിപ്പയർ ചെയ്യായിരുന്നു. പക്ഷേ അവൾ അഭിനയം ഞാൻ കണ്ടത് സ്കൂളിലെ എച്ചം വന്നപ്പോഴാണ്. അത് വല്ല പല്ലിയിട്ടതായിരിക്കും. അതല്ല, നമ്മൾ എച്ചമല്ലോ വന്നപ്പോഴാണ് കഞ്ഞിപ്പലയിൽ വെച്ച് ബാബുവിനെ അവളെ ഇങ്ങനെ പിടിച്ചപ്പോഴേ അവളല്ലെന്നും പറഞ്ഞ ഒരു അഭിനയം ഉണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് അഭിനയം. എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവന്മാരെ ഞാൻ ചെറ്റകൾ നാറുകൾ പട്ടികൾ എന്ന് തന്നെ വിളിക്കും. അതെന്തിനു? ഞാൻ മാർക്ക് കാശ് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വെച്ച ആൾക്കാർ കയറണ്ടേ? ആർച്ചല്ല, ഇതെന്റെ കാലാ. അയ്യോ, ഈ കാലെങ്ങനെ വളഞ്ഞത്? ഈ രണ്ട് കൈയും കാലിന്റെ പുറകെ നടന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് ഈ കാലങ്ങ് വളഞ്ഞു പോയി. എടാ, നീ ആയിരുന്നല്ലേ അപ്പൊ അത്? ഏതാ എടാ, എന്റെ വീടിന്റെ അടുത്തൊരു തേപ്പുകാരൻ ഉണ്ട്. അപ്പൊ ആ തേപ്പുകാരൻ തേപ്പൊട്ടി എന്റെ വീട്ടിൽ അടിച്ച് എല്ലാം ഇല്ലാതാക്കി. നീ കാരണം. ഞാൻ കാരണം? ഒരു പാന്റ് എത്ര തേച്ചിട്ട് നൂലില്ല, ഇങ്ങനെ തന്നെ ഇരിക്കണേ, ഇങ്ങനെ തന്നെ ഇരിക്കണത് നിന്റെ പാന്റായിരുന്നു. അത് കേട്ടാ പാന്റ് പറഞ്ഞു കൊടുത്തത്. ഞാനെങ്ങും അല്ല. അതെ, ഈ പാത്രം എവിടെ വെക്കണം? ആ ബ്രാക്കറ്റ് ഇട്ട് വെച്ചോ. എന്തായത്? പേര് കേട്ടൊരു ഗുണ്ടയാടാ ഞാൻ. എന്തായത്? എടാ, നിനക്ക് കൊണ്ടിത് നന്നാക്കി കൂടെ? ഇതൊരു അസുഖം ഉണ്ട്, ആദ്യം നീ നന്നാക്കാൻ നോക്കണം. യെസ് പറഞ്ഞോളൂ. കഴുത നല്ല പറഞ്ഞത്, കഴ ടാർപ്പാട്ട ഒരു കഴ തരാം. നിങ്ങൾക്കൊണ്ട് പൊറുതി മുട്ട. എടാ, ഇവൻ നമ്മളെ പണിയെടുക്കാൻ സമ്മതിക്കൂല. ഒരു കാര്യം കേട്ട്, എന്റെ വലത്തെ കാലിമൊക്കെ ഒറ്റ അറ്റവും. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ രണ്ടു കാലം ഇങ്ങനെ ഇരിക്കുക. യവനെ ഒതുക്കാനായിട്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്. ആരെ? ഗോപം ഗുണ്ട. ഗോപ എന്നൊക്കെ ഗുണ്ട വരുമ്പോ നേരം വെളുക്കുക. അതല്ലെന്ന് ഗോപം ഗുണ്ട വരും അങ്ങാരെ ഒതുക്കിയോളൂ ഇവനെ. ആ ഗോപം ഗുണ്ട എന്റെ അണ്ടറിലുള്ള ആളാ. തന്നെ ഞാനാ വിളിച്ചത്. എന്റെ ആശാന നൃത്താഭ്യാസിയാണല്ലേ, അരമണ്ഡലത്തിൽ നിൽക്കുന്നു, അതുകൊണ്ട് ചോദിച്ചപ്പോഴേ. ജന്മനാ ആശാനായിരുന്നല്ലേ. നന്നായിരിക്കട്ടെ, ഇതൊന്ന് ശരിയാക്കി തരണം. അയ്യോ, ഇത് ശരിയാക്കാൻ തിരുവാരെ വിളിച്ചാ മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ, അതല്ല, ഇവനെ ഒന്ന് ഒതുക്കണം. എന്താണ് പ്രശ്നം? ഞാനിവിടെ നേരം വണ്ണം നടന്ന് പണിയെടുക്കുന്ന കാണുമ്പോ അവന് ഭയങ്കര കുരു. അവന് മാത്രമല്ല, ഇങ്ങനെ നടക്കുന്ന കാണുമ്പോ എല്ലാവർക്കും കുരു വരും. അവനെ ഒന്ന് പേടിപ്പിക്കണം. ഞാൻ അവനെ ഒന്ന് കാണിച്ചാലോ. ഇങ്ങനെ പോയാ അവൻ പേടിക്കില്ല. അല്ല, വരട്ടിയാലോ. വരട്ടെ, അപ്പഴേ ഞങ്ങൾ അപ്പത്തോട് നിൽക്കാം. ഇതുവഴി പോവാം. വേണ്ട വേണ്ട, ഇതിലെ പോകാൻ ഒക്കത്തില്ല. അതുവഴി പോവാം. അതാ നല്ലത്. അവൻ ഇവിടെ രണ്ട് ചിറക് വെച്ച് കൊടുക്കാവോ? എന്തിന്? ഈച്ചയുടെ ഫിഗർ ചെയ്യാം നന്നായിട്ട്. ചിരിപ്പിക്കാതെ മരണം വെട്ടി വന്നിട്ട്. ആരാ? ഗോതമ്പുണ്ട. എടാ, ഗോപം കൊണ്ട് എന്നല്ലടാ. ഗോപം കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ആ ഒരു ഗോതമ്പുണ്ട് എന്ന് ചോദിച്ചിട്ട് എന്നെ ആക്കാനല്ലേ? അങ്ങനെ ചോദിക്കണ്ട. നീരായാടാ? ഇന്നലെ അടിയില്ല, അതുകൊണ്ട് നീരായില്ല. അതല്ല, നീ ആരാടാന്ന് മനസ്സിലായോടാ? നന്നായിരിക്കുന്നു, കണ്ടു മീശ കൊള്ളാം. എടാ, എന്നെ അറിയാവോടാ? എന്നെ അറിയാവുന്നു. വെളിച്ചെണ്ണ അറിയാം, മണ്ണെണ്ണ അറിയാം, നല്ലെണ്ണ അറിയാം. നിനക്ക് ഏതെണ്ണ അറിയേണ്ടതാ? സസ്യെണ്ണ. സസ്യെണ്ണ അല്ലടാ പാമേലി. അത് പെണ്ണുങ്ങളെ വിളിക്കുന്നതിലോടാ. മണ്ട, അത് ഫീമെയിലടാ. നിനക്ക് എന്നെ അറിഞ്ഞൂടാ? ഒറ്റ വെട്ടിന് രണ്ടു തുണ്ട. ആണോ? എന്നാ എന്റെ മൊബൈലിൽ ഒരു 4 വെട്ട് വെട്ട്, ഞാൻ കണ്ടിട്ട് ഒത്തിരിയാമോ. പണ്ട് ഞാൻ ഒരു കൊട്ടേഷന് പോയപ്പം ഇത് കണ്ടോണ്ടെന്ന് പറഞ്ഞപ്പോ മുതുകത്ത് 3 വെട്ടാണ് കിട്ടിയത്. എന്നിട്ട് എല്ലാം കണ്ടിരുന്നിട്ടാണ് ഞാൻ ആശുപത്രി പോയി. അതാണ് ഈ അരോചക അശോകൻ. നന്നായിരിക്കുന്നു. നിനക്ക് ഗോപൻ കുണ്ടയെ പറ്റി എന്തറിയാം? എനിക്കെന്നറിയ, നീ പറ കേക്കട്ടെ. എടാ, കൊട്ടാരക്കര അടി. കൊട്ടാരക്കര കരടിയാ? അല്ല, കൊട്ടാരക്കര ഒരടി. ആ ഞാൻ അങ്ങോട്ട് അങ്ങ് ചെന്നു. എന്നിട്ട് ഒറ്റയടിയല്ലേ മേടിച്ചുള്ളൂ, അത് മേടിച്ചു ഞാൻ വീട്ടിൽ പോയി. എടാ, അതൊക്കെ ഞാനാടാ. ഞാനാടയോ? അതെന്താടാ? ഇറ്റ്സ് മീ. ഇനി വാ,
അറിയാവോ അതൊക്കെ ഞാനടാ എന്റെ അച്ഛനെ അടിക്കണം ഞാൻ കണ്ടിട്ടില്ല എന്താ അച്ഛനെ കണ്ടില്ല പിന്നെ അച്ഛനെ അടി അപ്പൊ നീ ഞാൻ ഓർഗനാടാ ഓർഗൻ ഗാനവേളക്കാർ നിന്നെയാണ് എടുത്തിട്ട് വായിച്ചോണ്ടിരുന്നത് അതല്ല ഞാൻ അനാഥ ഞാൻ നിന്നെ വെട്ടിയാൽ നിനക്ക് വേദന എടുക്കും നീ കരയും ഞാൻ നിന്നെ വെട്ടുമ്പോ നിനക്ക് വേദനയ്ക്ക് നീ കരയും നമ്മൾ കിറിച്ചിന് വീട് വീണ് ചത്തു കഴിഞ്ഞാൽ നിന്റെ ലാഭം അവർക്ക് പോവും അപ്പൊ എന്തായാലും അവർക്ക് അത് വരാൻ പാടില്ല വരാൻ പാടില്ല ണോ വിലാസിനെ വിലാസിനെ ഞാനും ഒരു കൊല്ലം ഒരു ലോഡ്ജിൽ ഇരുത്തു അതൊക്കെ നാട്ടുകാരോട് പറഞ്ഞു വെറുതെ നാറ്റിക്കാതെ അവള് മരിച്ചു പോയതാ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷൻ അപ്പൊ അവിടെ റെയ്ഡ് ഉണ്ടായിരുന്നു ചലിക്കപ്പെട്ട ചന്ദ്രപ്പൻ നാടക ബഹുമാനിക്കേണ്ട ആളാന്ന് വരുന്ന ജൂൺ ആദ്യ വാരം മുതൽ ഞങ്ങൾ വേദിയിൽ എത്തിക്കുന്നു സ്കൂൾ തുറക്കും അല്ല അതെല്ലാം ജൂൺ ആദ്യം വരെ സ്കൂൾ തുറക്കുമല്ലോ എടാ നാടകത്തിന്റെ പേര് സ്കൂൾ തുറക്കും മാർച്ചിൽ അടയ്ക്കും ചളിക്കപ്പെട്ടു ചന്ദ്രപ്പൻ ബഹുമാനം കണ്ട ആളാന്ന് നാടകം എടോ സാർ പറഞ്ഞോ വിലാസിനെ എനിക്ക് പെട്ടെന്ന് മറക്കാനാവുന്നില്ല ഞങ്ങളുടെ വേദിയിൽ ഒരുപാട് രസങ്ങൾ അവൾ വാരി വിതറും നാട്ടുകാർ പറഞ്ഞ അവരുടെ മുഖത്ത് ഒരു രസവും വരത്തില്ലെന്നാണല്ലോ സ്റ്റേജിലല്ല കമ്മറ്റിക്കാർ കൊണ്ടുവെക്കുന്ന അന്നദാനത്തിൽ ഒരുപാട് രസങ്ങൾ വിളപ്പിക്കാറുമായിരുന്നു അവള അവൻ പോയി അവർ ബഹുമാനിക്കാതെ പോയിട്ടെ എല്ലാം പോയില്ലേ കഴിഞ്ഞ ബാക്കി മാത്രമായി വിലാസിനി മാത്രമായി ഈ പുള്ളിയെ ബഹുമാനിക്കാൻ പറ്റില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞു ചന്ദ്രനാ പിന്നെ മറക്കാനാകുമോ